അഞ്ചു വയസ്സുള്ള കുട്ടി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ധാരാളം ആളുകളോട് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ബാലപീഡനങ്ങളും ശാരീരിക ചൂഷണങ്ങളും ഏറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ ചോദിക്കും, എന്തേ ഡോക്ടറെ മുമ്പേ ഇടാത്തത്? മുമ്പേ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണുകയില്ല, ആളുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യില്ല. ആ ഒരു സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും, പിന്നെയും കുറേ നാൾ മറന്നുപോകും. വീണ്ടും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കാറുള്ളൂ. ആദ്യമായിട്ട് പേരൻസിൻ്റെ ഫോൺ നമ്പറും പേരും ക്ലിയർ ആയിട്ട് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ വീട്ടിൽ അച്ഛനെ പല തരത്തിലുള്ള പേരുകൾ വിളിക്കാറുണ്ട്. ചിലപ്പം എന്തെങ്കിലും ഒരു സ്നേഹ പേരൊക്കെ വിളിക്കാറുണ്ട്. ആ പേരല്ല വിളിക്കേണ്ടത്. എന്താണ് യഥാർത്ഥ പേര്, അതോടുകൂടി ഫോൺ നമ്പർ എന്താണ് എന്നുള്ളത് കുട്ടിയെ നിർബന്ധമായി പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ അമ്മയും, അമ്മയുടെ പേരെന്താണ്, അമ്മയുടെ ഫോൺ നമ്പറും പഠിപ്പിച്ചു കൊടുക്കുക. അത് വീണ്ടും വീണ്ടും കുട്ടിയെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ കൂടെ ഇല്ലാത്ത സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും. രണ്ടാമതായിട്ട് സീക്രട്ട് കോഡ് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു കടുവ അല്ലെങ്കിൽ ഒരു ടൈഗർ എന്നുള്ളൊരു കോഡാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ പലപ്പോഴും അപരിചൻ വന്നതിന് ശേഷം അമ്മ വിളിക്കുന്നു, അല്ലെ അച്ഛൻ വിളിക്കുന്നു, അല്ലെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയി, അച്ഛൻ ആക്സിഡൻ്റ് ആയി, പെട്ടെന്ന് വരാനായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ സീക്രട്ട് കോഡ് എന്താണ് എന്ന് ആ കുട്ടി ആ അപരിചനോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലാവും അത് തട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നതാണോ അതോ അച്ഛൻ പറഞ്ഞു വിട്ട വ്യക്തിയാണോ എന്ന് ക്ലിയറായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ക്ലിയറായിട്ടുള്ള സീക്രട്ട് കോഡ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കുട്ടിക്ക് മാത്രമേ അറിയാവൂ, അതുപോലെ പേരൻസിനും അതുപോലെ ഗ്രാൻഡ് പേരൻസിനും മാത്രം അറിഞ്ഞിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് സേഫ് ടച്ച് എന്താണ്, അൺസേഫ് ടച്ച് എന്താണെന്ന് ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം കുട്ടികൾ തന്നെയാണ് അത് തീരുമാനം എടുക്കേണ്ടത്, ഏതാണ് സേഫ് ടച്ച്, ഏതാണ് അൺസേഫ് ടച്ച്. ഏതെങ്കിലും ഒരു വ്യക്തി അൺസേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ തൊടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ഥലത്ത് നിന്ന് മാറുക, നോ പറയുക, എന്നതിന് ശേഷം അച്ഛനോടോ അമ്മയോടോ ഈ കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. കാരണം മിക്ക കുട്ടികളും ഇത് നോർമലാണ് എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ശാരീരിക ചൂഷണങ്ങൾ ഏൽക്കാറുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് അവർ പ്രായം വലുതാവുന്ന സമയത്താണ് അവർക്ക് മനസ്സിനൊരു മുറിവ് പോലെ ഇത് കിടക്കാറുണ്ട്. അങ്ങനെ ധാരാളം പേഷ്യൻസിനെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ആളുകൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക സേഫ് ടച്ച് എന്താണ്, അൺസേഫ് ടച്ച് എന്താണെന്ന് ക്ലിയറായി പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ചും ഗുഹ്യ ഭാഗങ്ങൾ, അതുപോലെ നിതംബം, അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ഏരിയ, ചെസ്റ്റിൻ്റെ ഏരിയ, ഈ ഭാഗങ്ങളൊക്കെയാണ് അൺസേഫ് ടച്ച്. ബാക്കിയുള്ള കൈയും കാലും അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം സേഫ് ആണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. നാലാമതായിട്ട് അച്ഛനും അമ്മയും കിട്ടിയില്ലെങ്കിൽ 100 എന്നുള്ള നമ്പറിൽ വിളിക്കാമെന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. അത് പോലീസിൽ ഡയറക്റ്റായിട്ട് കണക്ട് ആവും. ഫോൺ ലോക്കാണെങ്കിൽ പോലും ആ ഒരു നമ്പർ വെച്ച് വിളിക്കാൻ പറ്റുമെന്ന് കൃത്യമായി കുട്ടിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. കാരണം പല അപകടങ്ങളിലും കുട്ടിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടെത്താനും കുട്ടിയെ കണ്ടെത്താനും കഴിയാറുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുട്ടി രക്ഷപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ 100 എന്നുള്ള നമ്പർ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സിനടുത്ത് അല്ലെങ്കിൽ അപരിചിതനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മോക്ക് ഡ്രിൽ ചെയ്യുക. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രേഞ്ചറായിട്ട് അഭിനയിച്ചൊക്കെ ചെയ്യാം. അപ്പം സ്ട്രേഞ്ചർ അല്ലെങ്കിൽ അപരിചൻ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുകയാണ്. ഇതങ്ങനെയാണ് മിക്ക കുട്ടികളെയും അവർ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഏതൊരു അപരിചിതനാണെങ്കിലും നോ എന്ന് പറയുക. സന്തോഷത്തോടെ ഇപ്പോൾ എനിക്ക് വേണ്ടെങ്കിൽ, അല്ലെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുക. അതാണ് ഏറ്റവും നല്ലൊരു മാർഗമെന്ന് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു കാര്യം വീട്ടിൽ വന്ന് പറയുകയും ചെയ്യണം. ഇത് കൂടാതെ കുട്ടികൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട 3 ഫസ്റ്റ് എയ്ഡുകളുണ്ട്. എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടത്? ശക്തിയായി ചുമയ്ക്കാനായിട്ട് പറയുക. അതിനുശേഷം വയറിൽ അമർത്തുക. വയറിൽ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഈ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് വളരെ പ്രസ് ചെയ്യുക. ആ വ്യക്തിയല്ല, മറ്റൊരു വ്യക്തി. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെ ചോക്ക് ചെയ്യുന്നവരെ കണ്ടാൽ കുട്ടിയോട് എപ്പോഴും ചുമയ്ക്കാനായിട്ട് പറയുക, ചുമച്ചത് കളയാനായിട്ട് പറയുക. അതാണ് ഏറ്റവും നല്ല ഫസ്റ്റ് എയ്ഡ്. ചുമയ്ക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെങ്കിൽ വയറിൽ ഇങ്ങനെ പിടിച്ച് വയറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ജെ എന്നുള്ള ലെറ്റർ തിരിച്ചെഴുതുന്ന പോലെ പ്രസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്താൽ ആ കുടുങ്ങിക്കിടക്കുന്ന കോയിനോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റോ ഒക്കെ പുറത്തു വരാനും ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്യും. രണ്ടാമതായിട്ട് എന്തെങ്കിലും പൊള്ളലുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? പൊള്ളലുണ്ടായാൽ ആ തീ എന്നുള്ള സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറുകയാണ് ചെയ്യേണ്ടത്. നല്ലവണ്ണം വാഷ് ചെയ്യുക, 20 മിനിറ്റോളം വാഷ് ചെയ്യുക, എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യുക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. എന്തെങ്കിലും ഒരു കുമിള പോലെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുത്തിപ്പൊട്ടിക്കാനും നിൽക്കരുത്. ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. മൂന്നാമതായിട്ട് ചെറിയ മുറിവുകൾ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നല്ലവണ്ണം രക്തം മാറുന്നൊലിക്കുന്നുണ്ട്, ഒരു കാരണവശാലും അത് വെള്ളത്തിനടിയിലോട്ട് വെക്കരുത്. കൂടുതൽ ബ്ലഡ് ഒഴുകിപ്പോവുകയും തലകറങ്ങി വീഴാനും സാധ്യതയുണ്ട്. ചെറിയ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം.
ഇനി വലിയ മുറിവാണെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു തുണി വെച്ച് പ്രസ് ചെയ്ത് പിടിക്കുക, ബ്ലീഡിങ് സ്റ്റോപ്പ് ആയില്ലെങ്കിൽ ഒരു തുണിയും കൂടെ എടുത്ത് അതിനെ മുകളിലോട്ട് വയ്ക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുണി വെച്ച് പ്രസ് ചെയ്ത് പിടിച്ച് ഉയർത്തി വെച്ച് നമ്മുടെ ഹാർട്ടിനെയും കാട്ടും മുകളിലോട്ട് ഉയർത്തി വെച്ചതിന് ശേഷം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക. ഇങ്ങനെ കുറച്ച് ഫസ്റ്റ് എയ്ഡുകളോടുകൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ കൊച്ചിലേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും കിട്ടും, അതുപോലെ പലതരത്തിലുള്ള ശാരീരിക ചൂഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും. ഈ ഒരു ടോപ്പിക് അത്രമാത്രം പ്രാധാന്യമാണ്. വളരെ വേഗത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.